ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ ബാക്കി വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്. കഴിക്കാൻ നല്ല രുചിയുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ചെറിയ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരൽപ്പം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാവിൽ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അളവിൽ മാത്രമേ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. മാവ് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് റെഡിയാക്കി കഴിയുമ്പോൾ ഈ ഒരു പാകത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. മാവ് റെഡിയാക്കി കഴിയുമ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പലഹാരം റെഡിയാക്കി എടുക്കുകയേ വേണ്ടൂ. ഞാനിവിടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മാവ് കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൈയൊന്ന് നനച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട മാവെടുത്ത് ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടിവെക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആകുകയും ചെയ്യും, ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയും ഇല്ല. ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓയിലിൽ നിന്ന് കോരിയെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പലഹാരം മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരത്തിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉള്ളത്. വെളുത്ത നാളികേര ചട്നിയുടെ കൂടെ കഴിക്കാൻ ഈ പലഹാരം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു, ബൈ.